ശ്രീ കെ ആൻസലൻ. സാർ, നെയ്യാറ്റിക്കര മണ്ഡലത്തിൽ 2016-17 ബജറ്റ് വഴി അനുവദിച്ച കാരോട് കൂടിയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അന്ന് 89 കോടി രൂപയാണ് അടങ്കൽ തുക പ്രഖ്യാപിച്ചത്. അതിനാവശ്യമായിട്ടുള്ള ഭൂമി 2 ഏക്കറിലധികമായ ഭൂമി നിശ്ചയിച്ച സ്ഥലത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് ആവശ്യമായിട്ടുള്ള ഏകദേശം 50 കോടിയിലധികം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കപ്പെടാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ടെൻഡർ കോട്ട് ചെയ്ത ഏജൻസി ഏകദേശം 27% എബവാണ് കോട്ട് ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റ് നിരക്കിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെയായിട്ടുള്ള പ്രശ്നം അവിടെ വന്നു. അവിടെ 3 പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് ഈ കുടിവെള്ളത്തിൻ്റെ ഗുണം ലഭിക്കേണ്ടത്. പ്രത്യേകിച്ച് കുളത്തൂർക്കാരോട് പഞ്ചായത്തിലെ തീരദേശം ഉൾപ്പെടുന്ന പുഴയൂരടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് അതിരൂക്ഷമായ കുടിവെള്ളമുണ്ട്. പൊതുവിൽ അവിടെ ജല അറ്റകുറ്റപ്പണിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളം കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. നെയ്യാറിൽ നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള ജലം എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ എത്തിച്ചിട്ട് സർവീസ് ചെയ്യുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ജലജീവി മിഷൻ്റെ ചെങ്കൽ പഞ്ചായത്തിലെ പ്രവൃത്തികൾ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരോട് കുളത്തൂർ പഞ്ചായത്തുകളിലെ ടെൻഡർ നടപടികളിലോട്ട് ജലജീവി മിഷൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 4-5 മാസം കഴിയുമ്പോൾ മുഴുവൻ വീടുകളിലും പൈപ്പ് കണക്ഷൻ എത്തുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആവശ്യത്തിന് ജലം എത്തിച്ചു കൊടുക്കേണ്ടത് ഈ നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്നാണ്. അത് അനന്തമായി വൈകുന്നത് സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടാണ്. വൈകുന്നതോറും തന്നെ ഇതിൻ്റെ ചെലവ് അധികരിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ട് ഒരുപാട് ഇടപാട് നടത്തിയിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തത്വരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും അടിയന്തരമായി അതിൻ്റെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ക്രമീകരണം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ സബ്മിഷനുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. യെസ്, ജലവിഭവ മന്ത്രി. MLA സൂചിപ്പിച്ച വിഷയം അവിടുത്തെ ജലവിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിലുൾപ്പെട്ട കാരോട് കുളത്തൂർ ചെങ്കൽ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി അതിൻ്റെ 1-ാം ഘട്ട പ്രവർത്തിക്ക് 86 കോടി രൂപയുടെ ഭരണാനുമതിയും 7/9/2019 കിഫ്ബി വഴി 89.189 കോടി രൂപയുടെ ഫണ്ടിംഗ് അനുമതിയും നൽകിയിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായ ജലശുദ്ധീകരണശാലയ്ക്ക് ആവശ്യമായ 2 ഏക്കർ സ്ഥലം പൊൻപുളിയിൽ റവന്യൂ വകുപ്പ് കേരള ജല അതോറിറ്റി കൈമാറിയിട്ടുണ്ട്. കിണറും പമ്പ് ഹൗസും നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം മാവിളക്കടവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉപരിതല ജലസംഭരണികൾ നിർമ്മിക്കുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ ഭൂമി ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 61.51 കോടി രൂപയ്ക്ക് സാങ്കേതിക അനുമതി നൽകുകയും തുടർന്ന് തടയണ ഒഴികെയുള്ള എല്ലാ ഘടകങ്ങളുടെയും ദർഖാസ്റ്റ് ക്ഷണിക്കുകയും ചെയ്തു. 54.85 കോടി രൂപയായിരുന്ന അടങ്കൽ തുക പ്രസ്തുത ദർഖാസ്റ്റിൽ 3 കരാറുകാർ പങ്കെടുത്തെങ്കിലും അതിൽ 1 കരാറുകാരന് മാത്രമാണ് സാങ്കേതികവും സാമ്പത്തികവുമായ ദർഖാസ്റ്റ് വ്യവസ്ഥകൾ അനുസരിച്ച് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. തുടർന്ന് പ്രസ്തുത ദർഖാസ്റ്റ് റദ്ദാക്കുകയും 22/3/2022 അവസാന തീയതിയായി നിശ്ചയിച്ച് അതേ അടങ്കൽ തുകയ്ക്ക് പുനർദർഖാസ്റ്റ് ക്ഷണിക്കുകയും 24/3/2022 ദർഖാസ്റ്റ് തുറക്കുകയും ചെയ്തു. ആദ്യ ദർഖാസ്റ്റിൽ യോഗ്യത നേടിയ കരാറുകാരൻ തന്നെ പുനർദർഖാസ്റ്റിൽ പങ്കെടുക്കുകയും അടങ്കൽ തുകയേക്കാളും 27.63% കൂടുതലായ തുക കോട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ നിലവിലെ നിയമം അനുസരിച്ച് കോട്ട് ചെയ്ത തുക അല്ലെങ്കിൽ വിപണി നിരക്ക് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് നിരക്കിനേക്കാളും 10% കൂടിയ തുക ഇതിലേതാണോ കുറവ് അതിനു മാത്രമേ കരാർ അനുമതി നൽകാൻ കഴിയൂ എന്നുള്ളതിനാൽ വിപണി നിരക്ക് കരാർ നൽകുന്നതിന് തീരുമാനിക്കുകയും വിപണി നിരക്കിന് പ്രസ്തുത പ്രവൃത്തി 27/4/2022 കരാറുകാരന് നൽകുകയും ചെയ്തു. വർക്ക് ഓർഡർ നൽകിയ തുക എസ്റ്റിമേറ്റ് തുകയേക്കാളും 9.76% കൂടുതലായിരുന്നു. എന്നാൽ കരാറുകാർ പ്രസ്തുത വർക്ക് ഓർഡർ നിരസിക്കുകയും കോട്ട് ചെയ്ത തുകയ്ക്ക് തന്നെ പ്രവൃത്തി നൽകുന്നതിന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രസ്തുത പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് പ്രൈസ് 3 സോഫ്റ്റ്വെയറിൽ പുതുക്കി നിർണ്ണയിച്ച് പുതിയ തർക്ക ക്ഷണിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിച്ച് അവാർഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധാരാളം പദ്ധതികൾ ഇങ്ങനെ മുടങ്ങി വരികയും അതോടൊപ്പം തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെയും വരുന്ന സ്ഥിതി നിലവിലുണ്ട്. അതുകൊണ്ട് പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്താനും ദീർഘമായി നീണ്ടുപോകുന്ന ഈ വിഷയം പരിഹരിച്ച് അതിന് ഉത്തമമായ തീരുമാനം കൈക്കൊള്ളുന്നതിനും ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധിക്കുന്നതാണ്.